അഭിനയിച്ചത് വിരലിനെണ്ണാവുന്ന സിനിമകൾ മാത്രം പക്ഷേ ആ സിനിമകളിലെ ഓരോ കഥാപാത്രവും പ്രേക്ഷകർക്ക് എണ്ണി പറയാൻ പറ്റും പ്രേക്ഷകരുടെ മനസ്സിൽ അത്രയും ഇടം നേടിയ കഥാപാത്രങ്ങളാണ് മറ്റൊരു അല്ല മായാനദിയിലൂടെ മലയാളികളുടെ സ്വന്തം ഐശുവായി മാറിയ ഐശ്വര്യലക്ഷ്മി പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഐശ്വര്യേനേക്കാളും കൂടുതൽ എല്ലാവരും വിളിക്കുക ഐശു എന്നായിരിക്കും അല്ലേ അപ്പോൾ അതൊരു ആ സിനിമ തന്ന ഒരു സ്നേഹത്തിൻ്റെ ഒരു പുറത്തുള്ള വെളിയാണ് എന്താ ആ ഒരു സ്നേഹം കൂടിയിട്ട് ആളുകൾ സ്വീകരിക്കുന്ന പോലെയാണ് അത് കേൾക്കുമ്പോൾ തോന്നാറ് സിനിമയിൽ വന്നതിന് ശേഷം സിനിമകൾ മയനിധിയൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു ശേഷമാണ് തോന്നുന്നു ഈ ഒരു പേര് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ വരെ ആ ഇഷു അങ്ങനെയൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് തോന്നുന്നു നമുക്കൊരു സ്വീകാര്യത വരുമല്ലോ ഒരു വീട്ടിലേക്കാണെങ്കിലും അത് കുറച്ചെങ്കിലും ആ പേര് കാരണം കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു കാരണം വീട്ടിലുള്ള കുട്ടികളുടെ പേര് പോലെ തോന്നുന്നത് കൊണ്ടോ എന്തോ പക്ഷെ എനിക്ക് വിളിയൊക്കെ ഭയങ്കര സന്തോഷമാണ് ഓണമാണ് അപ്പൊ നമുക്ക് കഴിഞ്ഞ ഓണേ എത്ര സന്തോഷമുള്ള ഓണം ഇത്തവണയും അങ്ങനെ തന്നെയാണ് അപ്പോ എവിടെ ഉണ്ടാവും ഓണസമയത്ത് നാട്ടിലാണോ ഓണസമയത്തെ ഷൂട്ടിലായിരിക്കും മിക്കവാറും എന്റെ രണ്ടാമത്തെ തമിഴ് പടം സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ അത് പുറത്താണ് അതിന്റെ ഷൂട്ടിലായിരിക്കും അപ്പൊ ഓണം അവിടെയാണ് എന്താണ് ഈ പറഞ്ഞ പോലെ ഞണ്ടുകളുടെ നാട്ടിൽ തുടങ്ങിയതാണ് തമിഴ്നാട്ടിലേക്കാണ് ഇപ്പോൾ അപ്പോൾ എന്താണ് തമിഴ് സിനിമയുടെ വിശേഷങ്ങൾ ഒരുപാട് നല്ല ടീമുകളുടെ കൂടെ ആണ് എനിക്കിപ്പോ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ആദ്യത്തെ സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞു അപ്പോൾ സുന്ദർ സറിൻ്റെ സുന്ദർ സിയാണ് ഡയറക്റ്റ് ചെയ്തത് ഫസ്റ്റ് ഫിലിം വിശാലാണ് ഹീറോ അതൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് ടീച്ചറൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കാണ് ഇത്രയും സ്കെയിലൊരു സംഭവമാണെന്നുള്ളതൊക്കെ മനസ്സിലാവുന്നത് അപ്പോൾ അത്രയും വലിയൊരു സിനിമയുടെ ഒരു ചെറിയ പാർട്ടാണ് ഞരുപാടൊന്നുമില്ല അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ളൊരു ഇതായിരുന്നു ഒരു ഭാഗ്യമാണ് അങ്ങനെയൊക്കെ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ പിന്നെ ഷൂട്ടിംഗ് സ്പോട്ടാണെങ്കിലും അത് നമുക്ക് വർക്ക് അറ്റ്മോസ്ഫിയർ നല്ലതായിരിക്കണമല്ലോ എൻ്റെ ഇപ്പോൾ ടച്ച് വുഡ് ദൈവമേ നല്ല വർക്കിംഗ് ഇപ്പൊ ബ്രദേഴ്സ് ഡേ ആണെങ്കിലും അതെ തമിഴ് സിനിമ ആണെങ്കിലും അതെ നമ്മൾ ഓൾറെഡി അടുത്ത തമിഴ് പടത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടീമാണെങ്കിലും അതെല്ലാം ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആണ് തമാശകളൊക്കെ പറയാൻ ഞാനാണ് അവിടെ റൗഡി ആയിട്ടുള്ളത് ബാക്കിയെല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീമാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പിന്നെ എന്ത് ഡൗട്ടും ചോദിക്കാം ഈവൻ ക്യാമറ ഒന്നും നമുക്ക് ആക്ടേഴ്സിന് പ്രഥമ ദൃഷ്ടി ആവശ്യമുള്ള സാധനമല്ല പക്ഷെ ലൈക്ക് ആവശ്യമുള്ള മീൻസ് അതിനെപ്പറ്റി ഒരുപാട് അറിഞ്ഞിരിക്കണം എന്നില്ല ഇല്ലെങ്കിലും വർക്ക് ചെയ്യാം ഞാൻ പിത്രേ സിനിമകൾ അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്തത് അപ്പോൾ പക്ഷേ ഇപ്പൊ എനിക്ക് അറിയാൻ ആഗ്രഹമുള്ളപ്പോൾ ഞാൻ പോയി ചോദിക്കും അത് ചോദിച്ചുകൊണ്ട് എന്തിനാണ് ഈ കുട്ടി ഇത് എന്നുള്ള ചോദ്യങ്ങളൊന്നുമില്ല എന്താണോ ആവശ്യമുള്ളത് എന്താണോ പറഞ്ഞു തരാൻ അവരെ കൊണ്ട് പറ്റുന്ന അതൊക്കെ പറഞ്ഞുതരും അപ്പൊ ഞാൻ എന്നിട്ട് ഒരു ഡിസ്ക്ലെമർ ഇടും എനിക്ക് ഇതൊക്കെ അറിഞ്ഞിട്ട് ആ രീതിയിലൊക്കെ എനിക്ക് കമ്പനിയാണ് ഇനി അറിയേണ്ടത് ബ്രദേ വിശേഷങ്ങളാണ് ടീച്ചറും ട്രെയിലറും ഒക്കെ ഗംഭീരായിരുന്നു ചിത്രം തിയേറ്ററുകളിലുണ്ട് അപ്പോൾ ഏറ്റവും എനിക്ക് ബ്രദേ ആക്ച്വലി ഫസ്റ്റ് ഓർമ്മ എന്ന് പറഞ്ഞ നമ്മുടെ നരേഷനാണ് നരേഷൻ സമയത്ത് ഷാജൻ ചേട്ടൻ എസ്പെഷ്യലി ഒരു ആക്ടറാണ് അതുകൂടാതെ മിമിക്രി ആർട്ടിസ്റ്റും കൂടിയാണ് അത് കാരണം ഓരോ ക്യാരക്ടറും അത് ചെയ്യുന്ന ആക്ടറിൻ്റെ വോയിസിലും അവരുടെ ബോഡി ലാംഗ്വേജിലും ഒക്കെയാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ വേറെ ഏതൊരു നരേഷനെക്കാട്ടിലും എന്താണ് പറയുക നമുക്ക് സിനിമ വിഷ്വലൈസ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ് പുള്ളിയുടെ നരേഷനിൽ തമാശകളൊക്കെ ചിലപ്പോൾ നരേഷനിൽ നമുക്ക് ചില സമയങ്ങളിൽ മനസ്സിലാവാറില്ല ചില നെറേഷനിൽ പക്ഷെ ചേൻ്റെ ഇതിൽ തമാശ പുളി പറയുന്നത് എങ്ങനെയാണോ സിനിമയിൽ വരുന്നത് അങ്ങനെയൊക്കെ തന്നെ നമുക്ക് പറഞ്ഞുതരും അപ്പം ഭയങ്കര ഭയങ്കര ഒരു ആയിട്ടുള്ളൊരു ആയിരുന്നു അതാണ് ബ്രദേഴ്സ് ഡേയുടെ ഫസ്റ്റ് ഓർമ്മ അപ്പം ആ ആ ദിവസം കണ്ടപ്പോൾ ഭയങ്കര എന്താണ് നമ്മൾ ഓബിയസ്ലി ഫസ്റ്റ് ഡേം കാണുമ്പോൾ അങ്ങനെ അധികം സംസാരിക്കുകയൊന്നും ഇല്ലല്ലോ ഒരു ഒരു ഭയങ്കര ഫോമിലായിരുന്നു അത് കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങി ഷൂട്ട് തുടങ്ങി കുറേ ആയപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ സെറ്റ് മൊത്തം തമാശകളൊക്കെ ഉണ്ട് പുറത്തുനിന്ന് ആർക്കും നോക്കിയാലും നമ്മുടെ തമാശകൾ എന്താണെന്നൊന്നും മനസ്സിലാവില്ല അങ്ങനെ ഭയങ്കര ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു സിനിമ കണ്ടപ്പോഴും അത് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ടീസറിലും ട്രെയിലറിലും പറയാത്ത കൊറേ കാര്യങ്ങള് സിനിമയിൽ കണ്ടതിന്റെ സന്തോഷമുണ്ട് പിന്നെ എല്ലാവരും എന്റെ അടുത്ത് ചോദിക്കാറ് നിങ്ങള് നാല് ഹീറോയിൻസ് ആണ് നാല് നിങ്ങൾ നിങ്ങൾ എന്താണ് ഹിറ്റ്ലർ പോലെയാണോ അങ്ങനെയൊക്കെ ചോദിച്ചവരുണ്ട് അപ്പം ഞാൻ ഒന്നിനെ ആൻസർ കൊടുത്തിട്ടുണ്ടായില്ല എല്ലാവരും വെയിറ്റ് ചെയ്യൂ ചെയ്യൂ വെയിറ്റ് വെയിറ്റ് ചെയ്യും അങ്ങനെ ഒരു ഒരു ഒരുപാട് ആളുകൾ ഉണ്ട് സിനിമയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് ഒരുപാടുണ്ട് അപ്പൊ അതും വിജയരാഘവൻ സാറിന്റെ കൂടെ ആക്ട് ചെയ്തതൊക്കെ ഒരു അതായത് നമുക്ക് ഇപ്പൊ നമ്മളൊരു സാധനം പറയുമ്പോ ഇപ്പൊ ഒരു ബുക്ക് വായിച്ചോ എന്ന് ചോദിക്കാന്ന് വിചാരിക്കു അപ്പൊ നമ്മള് ആ വായിച്ചു കുറച്ച് വായിച്ചു ബാക്കി ഇനി സമയം കിട്ടുമ്പോ എന്തേലും വായിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു പിന്നെ ഞാനോ ചിലപ്പോ റീയൂ ആ ക്വസ്റ്റ്യൻ രണ്ടാമത് ചോദിക്കില്ലായിരിക്കും ടീച്ചർ ചേട്ടന് ആളെ പിന്നെ ചോദിക്കും അപ്പൊ ഞാനിങ്ങനെ ഈ കുറച്ച് അത് പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ അത് ആള് ഭയങ്കര ജനുവൻ ആണ് വായിച്ചില്ലെങ്കിൽ വഴക്കുറും എന്താ വായിക്കാത്തത് വായിക്കാനുള്ളത് തന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ചോദിക്കും എനിക്ക് ഉഴപ്പാണ് കൂടുതൽ വായിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നടക്കാറില്ല അപ്പൊ ഇതുപോലെയുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടോപ്പിക്സ് ഉണ്ട് സംസാരിക്കാനായിട്ട് പറഞ്ഞ ആള് പക്ഷെ ഇങ്ങനെ ഡോക്ടർ ആയി എന്നാണ് പക്ഷെ അത് പഠിക്കുന്ന സമയത്ത് അങ്ങനെയാണല്ലോ നമ്മൾ കുറച്ച് കുഴപ്പാണെങ്കിലും ബാക്കി പഠിച്ചങ്ങ് പോകലു ഇത് അതല്ല ഞാൻ ഒരു ഇടുന്ന സമയത്ത് എഫേർട്ട് ഇടണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടാകും പിന്നെ ഇല്ല ഇല്ലെന്ന് എനിക്ക് അതിനുള്ള ആരോഗ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എന്താണ് പറയുക ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റി ബ്രദേശിനെ കഴിഞ്ഞപ്പോഴേക്ക് നല്ല കുറെ സിസ്റ്റേഴ്സിനെ കിട്ടി സിനിമയിൽ പിന്നെ രാജചേട്ടനാണെങ്കിലും അതെ എനിക്കൊരു ഇതിന്റെ ഇടയ്ക്ക് ഒരു ഫൈറ്റ് സീക്വൻസസ് കുറച്ചുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ആ ആ കുറച്ച് ദിവസങ്ങൾ എനിക്ക് നമുക്ക് ചില ദിവസം അങ്ങനെയാണ് വർക്ക് മര്യാദക്ക് ശരിയാവില്ല ഷാജു ചേട്ടൻ പറഞ്ഞു തരുമ്പോ ഞങ്ങനെ ഒരു മിനിറ്റ് ഇപ്പൊ വരാം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഉയർന്നിട്ടുണ്ട് അപ്പോ ആ ദിവസങ്ങള് ഞാൻ ഷാജു ചേട്ടനോട് ചോദിക്കുമ്പോ ഇങ്ങനെ ചേട്ടാ ചേട്ടനും ആക്ടറല്ലേ ഇങ്ങനെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറുണ്ടോ ഇടയ്ക്കൊന്നും പറ്റുന്നില്ല അഭിനയിക്കാനും ഒന്നും ശരിയാവുന്നില്ല അങ്ങനെയൊക്കെ വരാറുണ്ടോ പക്ഷെ എനിക്കങ്ങനെയൊന്നും വരാറില്ല ഞാൻ നന്നായിട്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നൊക്കെ പറയും കോൺഫിഡൻസ് മൊത്തം പോകുന്നു നല്ല ടെൻഷനാകും കാരണം ഓ അതപ്പോ എന്റെ മാത്രം പ്രശ്നമാണല്ലോ ബാക്കി എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ട് രാജു ചേട്ടനോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ചേട്ടാ ചേട്ടൻ ഇങ്ങനെ വല്ലതും ഉണ്ടാവാറുണ്ടോ അഭിനയിക്കുമ്പോ സാധാരണയാണ് അത് എല്ലാ ആക്ടേഴ്സിനും ഉണ്ടാവുന്നതാണ് അത് വിത്ത് എക്സ്പീരിയൻസ് ഇങ്ങനെയുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ അത് ശരിയാവുന്നില്ല അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല അതൊക്കെ വിത്ത് എക്സ്പീരിയൻസ് ശരിയാവും ധൈര്യം വരാൻ തുടങ്ങും കുറച്ചും കൂടി ചമ്മല് മാറും ആൾക്കാരുടെ ഫ്രണ്ടിൽ ഇങ്ങനെയുള്ള എക്സ്പ്രഷൻ ഇട്ട ഫേസ് എങ്ങനെ ഇരിക്കും എന്നൊക്കെ അങ്ങനത്തെയൊക്കെ മാറും അങ്ങനെ ഭയങ്കര കോൺഫിഡൻസ് വന്നു എന്നിട്ട് ഞാൻ ഷാജു ചണ്ടത് ഇതാണ് ഡയറക്ടർ പറയുന്നത് അല്ലെ നിങ്ങളെപ്പോലെ ഏ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കളുടെ നാട്ടിൽ ഒരിടവേള മായാനദി വരത്തൻ വിജയ് സൂപ്രം പറഞ്ഞ അപ്പം ഇങ്ങനെ വന്ന് നിൽക്കും ബ്രദേഴ്സിൽ വന്ന് നിൽക്കുമ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ടെൻഷനായിട്ട് ഇതുപോലെ ഇത് ശരിയാവുന്നില്ല എന്ന് തോന്നിയിട്ടുള്ള അത്രയും ഇങ്ങനെ ടെൻഷൻ അടിച്ച ഏത് സിനിമയിലായിരിക്കും ഉണ്ടാവുക എനിക്ക് ഞണ്ടികളുടെ നാട്ടിലൊരു ഇടവേളയിലാണ് ഏറ്റവും ടെൻഷൻ സിനിമ അതെ ഞാൻ എനിക്ക് ഞാൻ ചെയ്യുന്ന എന്താണോ ഡയറക്ടർ ചോദിക്കുന്ന എന്താണോ ആവശ്യമുള്ള എന്താണെന്നോ എനിക്കൊന്നും അറിയത്തില്ല ടെൻഷൻ എനിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ കാരണം ടീമും ടെൻഷൻ അടിച്ചത് ഏറ്റവും കൂടുതൽ അതിലായിരിക്കും മായനദി പറയുന്നത് കറക്റ്റ് ആയിട്ട് എന്താണോ അത് അത് അങ്ങോട്ടേക്ക് ചെയ്യാന്നുള്ളത് ഒന്ന് കുറച്ച് വിളിച്ചു വരുത്തനില് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഷൂട്ടായിരുന്നു അപ്പോൾ മായനദി ഞങ്ങൾക്ക് കുറച്ചും കൂടി ആർട്ടിസ്റ്റിൻ്റെ ഒരു ഒരു ഇഷ്ടത്തിനും വിട്ടു തന്നിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ വരത്തനില് കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ഡിസിപ്ലിൻഡായിട്ട് സ്ട്രിക്റ്റിൽ സ്ക്രിപ്റ്റിലെന്താണോ അത് ആയിട്ട് പറയാനും സൂപ്രം പൗർണിമി ആണെങ്കിൽ അത് വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു അത് ആദ്യത്തെ ഒരു രണ്ടാമത്തെ ദിവസം ആദ്യത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം പെട്ടെന്ന് ക്യാരക്ടർ കിട്ടിയൊരു സിനിമയാണ് അപ്പം അത് ഭയങ്കര ഈസി ആയിരുന്നു പെർഫോം ചെയ്യാനായിട്ട് ജസേട്ടിന് ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യും അർജൻറ്റീന ആണെങ്കിൽ അത് എനിക്ക് സ്ലാങ് കിട്ടാതെ പോയൊരു എനിക്ക് സ്ലാങ് ഒട്ടും പറ്റുന്നുണ്ടായില്ല നമുക്ക് അതിലൊരു തൃശ്ശൂർ സ്ലാങ് ഉണ്ട് ആദ്യത്തെ ഒരു ദിവസം ഞാൻ സ്ലാങ് പിടിച്ചു നോക്കി അപ്പൊ അഭിനയം കഴിയുന്നു അഭിനയം പിടിച്ച കഴിയുന്നു അവസാനം ഞാൻ സ്ലാങ്ങിന് വിട്ടു ഡബിങ്ങിന് ശരിയാക്കാന്ന് പറഞ്ഞു അപ്പൊ ഓരോ സിനിമയിലും ഇങ്ങനെ ഓരോരോ നമുക്ക് ഓരോരോ ഹെർഡിൽസ് വരും അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ അത്രയും വിത്ത് ഡയറക്ടേഴ്സ് ഇതിനു ശേഷം ഒക്കെ ഈ ഔട്ട് കാണുമ്പോൾ ഇത് ഞാൻ നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് ഇത്രയും അടിച്ചിട്ട് ഔട്ട് ഇത് കൊള്ളാലോ ഇത് ഞാൻ ഈ ടോപ്പിക് എടുക്കാൻ തുടങ്ങിയ കുറെ നേരം എടുക്കും കാരണം ഞാൻ ഓരോ സീനിന് ഓരോ ഫോൾട്ട് വെച്ച് ഒരു പത്ത് പതിനായിരം എണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ടാവും എസ്പെഷ്യലി ഡബിങ് ഉള്ള സിനിമകൾക്ക് ഈ പ്രശ്നം കൂടുതൽ ഡബ്ബിംഗ് വരുമ്പഴത്തേക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോൾട്ട് കാണുക അപ്പൊ ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേളയില് ഞാൻ മറ്റേ നമുക്ക് ആ സമയത്ത് യു വിൽ നോ ആക്രലിക് നെയിൽസ് ഒക്കെ കിട്ടും അപ്പം എൻ്റെ വിചാരം സിനിമയിലൊക്കെ പോകുമ്പോൾ ഈ നെയിൽസ് ഒക്കെ വെച്ചിട്ട് പോകണം എന്നൊക്കെയാണ് അപ്പോൾ ഞാൻ ആ ഞണ്ടില് ഷൂട്ട് നാളെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിന്ന് പോയി നെയിൽസ് വെക്കും ഷൂട്ട് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇത് കളയണം അപ്പോൾ നെയിൽസ് എടുത്ത് മാറ്റേണ്ടി വരും വീണ്ടും ഷൂട്ട് ഷൂട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇതന്നെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു ഡബിങ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്തിന് ഞാനത് ചെയ്യുന്നു എനിക്ക് അതിലേക്ക് മാത്രമേ കോൺസെൻട്രേഷൻ ഒക്കെ പോകുന്നുള്ളൂ അപ്പം അതിനുശേഷം ആ പരിപാടി ഞാൻ നിർത്തി എത്ര വൃത്തികേടാണെങ്കിലും കുഴപ്പമില്ല സ്വന്തം ഹിൽസ് മതി എന്നുള്ള തീരുമാനത്തിലെത്തി അങ്ങനെ ഇത് ഞാൻ ഒരു ഭയങ്കര സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള സാധനം പറയുന്നത് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരുപാട് പരസ്യങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് പരസ്യങ്ങൾ ഒരു വീക്ക്നെസ് ആയിരുന്നു അല്ലല്ല വീക്ക്നെസും അല്ലായിരുന്നു അത് കാരണം നമുക്ക് എന്തിനോടെങ്കിലും ഇഷ്ടം ഉള്ളപ്പോഴാണ് കുറച്ചും കൂടെ സെലക്ട് ചെയ്യാനും അതിലേക്ക് കുറച്ചും കൂടെ ശ്രദ്ധയൊക്കെ പരസ്യം ഞാൻ ഒട്ടും സീരിയസ് ആയിട്ട് കണ്ടിരുന്നില്ല എന്നുള്ളതാണ് കാരണം ഞാൻ അത് എന്താണ് ഇഷ്ടാണ് ചെയ്യാൻ ഇഷ്ടാണ് അല്ലാണ്ട് എൻ്റെ കരിയർ ഞാൻ അതിൽ കണ്ടിട്ടേയില്ല കാരണം ഓബിയസ്ലി ഇതിപ്പോ നിർത്തും ഞാൻ എൻ്റെ പി ജി വരും ഫൈനൽ ഇയർ എക്സാം കഴിയുമ്പോൾ ആ വഴി പോവും അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു അപ്പോൾ ഇത് ജസ്റ്റ് കൂടി ഏറ്റവും ആദ്യത്തെ പരസ്യം ഇതായിരുന്നു ആദ്യത്തെ പരസ്യം ആരാ സിൽക്സ് എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലുള്ള ഒരു ടെക്സ്റ്റൈൽസിന് വേണ്ടിയിട്ടായിരുന്നു അതിൽ അലക്സ് പുളിക്കൽ മാർട്ടിൻ ചാട്ടനും ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ളത് സ്റ്റിൽ ഷൂട്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് മെറിയ ജോൺ എന്ന് പറഞ്ഞൊരു മോഡലും കൂടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അത് ആദ്യമായിട്ട് സാരിയൊക്കെ എടുത്തിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ടെക്സ്റ്റൈൽ ഷൂട്ടിന്ന് നമ്മൾ അത് 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 നിൽക്കുന്നതാണ് കേട്ടോ ഫോട്ടോഷോപ്പിനെ കാട്ടിലും കൂടുതൽ നമ്മൾ അങ്ങനെയൊക്കെ നിൽക്കാനായിട്ടൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര അത് കണ്ടുപിടിച്ചതൊക്കെ എന്റെ ലൈഫിൽ ഒരു ഇങ്ങനെയൊക്കെ നിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ സാരി ഒത്തിട്ടാണല്ലേ അപ്പൊ അത്രയും ഷേപ്പ് കിട്ടുന്നെ അങ്ങനെയൊക്കെ നമ്മള് വിചാരിക്കലോ അപ്പൊ എനിക്കിപ്പോഴും പഴയ പരസ്യം കാണുമ്പോൾ ഫേസിന്റെ ഷേപ്പും അതൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ് സ്റ്റൈലും ഒക്കെ ഭയങ്കര ഡിഫറെന്റ് പക്ഷെ രസമാണ് കാണാനായിട്ട് എന്തൊക്കെയാ ചെയ്തിട്ടുള്ള അല്ല സാരി ഉണ്ട് ജ്വല്ലറി സാരി ടെക്സ്റ്റൈൽ ജ്വല്ലറി ആണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ കറി പൗഡർ എന്താണ് കാറിന്റെ വീൽ അലൈൻമെന്റ് അങ്ങനെ എന്തൊക്കെയൊക്കെയോ ചെയ്തിട്ടുണ്ട് ടയറിന്റെ എന്തോ ടയറോ ടയറ് റൂഫിങ് ഷീറ്റ് പെയിന്റ് എല്ലാ പരസ്യമുണ്ട് ഇനി ചെയ്യാനൊരു പരസ്യം ബാക്കിയില്ല അയ്യോ അങ്ങനെ കുറച്ച് ബാക്കിയുണ്ട് സോപ്പ് ഷാമ്പു സോപ്പ് ഞാൻ ചെയ്തിട്ടില്ലല്ലോ സോപ്പ് ഞാൻ ചെയ്തിട്ടില്ല ഒരു സോപ്പ് ചെയ്യാൻ പേട ഓക്കെ അപ്പോൾ സിനിമയിൽ പറഞ്ഞു പക്ഷേ സിനിമ നോക്കുകയാണെങ്കിൽ വളരെ സെലക്റ്റീവാണ് അത് ഒരു പക്ഷേ നമ്മുടെ ഇടയിലേക്ക് എത്തുന്ന കഥാപാത്രങ്ങൾ അങ്ങനെ ആവുന്നതാണോ ഒരു വലിയ രീതിയിലുള്ള സെലക്ഷൻ ഇപ്പോൾ രണ്ട് സിനിമ വന്നിട്ട് ഒരേ സമയമാണ് ഞാൻ ഏത് ഒഴിവാക്കണം അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടോ ഇതിനിടയിൽ എപ്പോഴെങ്കിലും സിനിമകൾ അങ്ങനെ ഒരുമിച്ചൊക്കെ വരാറുണ്ട് പക്ഷെ എപ്പോഴും നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഇല്ലാണ്ട് കാരണം അങ്ങനെ കൺഫ്യൂഷൻ വരുമ്പോൾ ഞാൻ നോക്കുന്ന എൻ്റെ ക്യാരക്ടർ നല്ല ഏതിലാണ് ആ ക്യാരക്ടർ നല്ലതാണെങ്കിലും ആ മൊത്തത്തിൽ ആ സിനിമയ്ക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണോ പിന്നെ എനിക്ക് ആ സിനിമ എനിക്ക് ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ എനിക്ക് തോന്നുന്ന സിനിമയാണ് അതാണ് ബേസിക് സാധനം നമുക്ക് പോയി കാണാൻ പറ്റുന്ന സിനിമേനെ ധൈര്യമായിട്ട് ആ ഒരു കാറ്റഗറിയിലുള്ള സിനിമേനെ ധൈര്യമായിട്ട് ചെയ്യും അങ്ങനെ നോക്കിയിട്ട് പക്ഷെ അപ്പോഴും എനിക്ക് ഒരുപാട് ചിന്തിച്ച് അയ്യോ ഞാൻ എന്ത് ചെയ്യും ടെൻഷൻ അടിച്ചിരിക്കേണ്ടിയൊന്നും വന്നിട്ടില്ല ഏതെങ്കിലും സിനിമ അത് ഞാൻ നഷ്ട അത് അന്ന് ഞാൻ ഒക്കെ പറയായിരുന്നു ആ സിനിമ പിന്നീട് കണ്ടപ്പോൾ അത് ഞാൻ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ തോന്നേണ്ടി വന്നിട്ടുണ്ട് ഇല്ല അങ്ങനെ തോന്നേണ്ടി വന്നിട്ടില്ല ഇപ്പൊ ഒരു എനിക്ക് ഞാൻ തമിഴ് മൂവി ചെയ്യുന്നത് കാരണം ഒരു മൂവി എനിക്ക് ചെയ്യാൻ പറ്റാതെ ഇരിക്കും അതിലെനിക്ക് ഭയങ്കര വിഷമമുണ്ട് ആ സിനിമ ആ സിനിമ വരുമ്പോൾ ഞാൻ മിക്കവാറും വരുന്ന കാര്യമായി അയ്യോ സിനിമ പോയല്ലോ ഒന്ന് അങ്ങനെ ഒരു സിനിമ ഉണ്ട് അത് ഞാൻ അത്ര ആഗ്രഹിച്ചിരുന്നതാണ് ചെയ്യാനായിട്ട് പക്ഷെ അപ്പോൾ ഡേറ്റിന്റെ ഇത് കാരണം ചെയ്യാൻ പറ്റില്ല ഓണം പലർക്കും പലതരത്തിലാണ് ചില ആളുകൾക്ക് ഇടുന്നത് ഇഷ്ടമാണ് ഇപ്പം ഭക്ഷണം സദ്യ ഒക്കെ ആയിരിക്കും വരാ വീട്ടിൽ ഒരുമിച്ചിണ്ടാവണം അങ്ങനത്തെ ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത്തവണ എന്തായാലും ലൊക്കേഷനിലായിരിക്കും അവിടെ ആയിരിക്കും അപ്പൊ എനിക്കൊരു സങ്കടമാണ് എന്നിങ്ങനെ മനസ്സിൽ തോന്നാറുണ്ടാവും ആ അത് അതായത് ഷൂട്ട് ഇപ്പൊ പോകുന്നതിന് മുന്നേ വരെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഞാൻ അവിടെ പോവാണ് ഞാനിത് തിരിച്ചൊന്നും വരില്ല ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഞാൻ ഫോട്ടോസ് അയച്ചു തരാം അങ്ങനെ ഭയങ്കര ഷോ ഓഫ് ആയിരുന്നു പക്ഷെ ഇപ്പൊ പോവാറടുക്കുമ്പോഴേക്കും ടെൻഷനൊക്കെയാണ് അയ്യോ ഞാൻ എങ്ങനെ അവിടെ പോയി ഇത്രയും ദിവസം ഒറ്റക്ക് നിൽക്കും അങ്ങനത്തെ ടെൻഷനും ഇതൊക്കെ പിന്നെ എന്റെ ബർത്ത്ഡേയുടെ നന്നാണ് നമ്മുടെ സിനിമയുടെ റിലീസൊക്കെ അപ്പൊ ആയിരുന്നു അപ്പൊ അതിന്റെ വിഷമങ്ങളും ഒന്നിനും ഉണ്ടാവില്ല സിനിമ കാണാനുണ്ടാവില്ല അതെനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യം എനിക്ക് ഞണ്ടങ്ങനെ ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേളി ഫേസ്റ്റ് ഡേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു മയനദിയുടെ ഷൂട്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ വിജയസൂപ്പറും പൗർണിമയും ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു വർക്കിന്റെ ആവശ്യത്തിന് വേണ്ടി പോയത് കാരണം ഫ്രണ്ട്സാണ് പക്ഷേ വർക്കിന്റെ ആവശ്യത്തിന് വേണ്ടി പോയതായിരുന്നു അതും ഉം കാണാൻ പറ്റിയില്ല അപ്പൊ അതും ഭയങ്കര വിഷമ പക്ഷെ നമ്മള് ഫസ്റ്റ് കേക്കുന്ന ന്യൂസ് സിനിമ നന്നായിട്ട് ഓടുന്നുണ്ട് ഇവിടെ ഐശ്വര്യ അടിപൊളി കൺഗ്രാചുലേഷൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്നൊക്കെ തീർച്ചയായും അങ്ങനെയൊക്കെ പറയുന്നത് അത് ഭയങ്കര സന്തോഷമാണ് നമ്മൾ വേറൊരു സ്ഥലത്ത് അപ്പൊ കാണാത്തതിന്റെ കാണാൻ പറ്റാത്തതിന്റെ ഒരു ഫ്രസ്ട്രേഷനും അതൊരു നല്ല രസമുള്ള ഒരു ഫീലിംഗ് ആയിരിക്കല്ലേ പ്രത്യേകിച്ച് തിയേറ്ററിൽ പോയിരുന്ന ടെൻഷൻ കാണുന്നത് ഒരു നല്ലൊരു ഫീലിംഗ് ആണ് അതിപ്പോ എന്താണ് വേർഡിക്റ്റ് എങ്കിലും നമ്മള് ഫസ്റ്റ് തിയേറ്ററിൽ പോയിരിക്കുമ്പോഴത്തേക്കും ആ ഒരു ഫീൽ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് മോശമാണെങ്കിൽ മോശമാന്ന് ഫീൽ ചെയ്യും നല്ലതാണെങ്കിൽ നല്ലതാന്ന് ഫീൽ ചെയ്യും അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇഷ്ടമാണ് ഭയങ്കര ടെൻഷനാണ് തല ദിവസം അവിടെ പോയി ഇരിക്കുമ്പോഴും സിനിമ തുടങ്ങുന്നതിന് മുന്നേ വരിക സിനിമ തുടങ്ങിക്കഴിഞ്ഞ പിന്നെ ആ ഒരു മൂഡിലേക്ക് എത്തും ആൾക്കാർ എന്താണ് റിയാക്ട് ചെയ്തതെന്നൊക്കെ നമ്മൾ നോക്കും പക്ഷെ അത് അങ്ങോട്ട് പോകാൻ പറ്റാതിരിക്കുന്ന അതിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണ് ഒരു അത് സിനിമ രണ്ടര മണിക്കൂർ എന്താരെങ്കിലും വല്ലതും പറഞ്ഞു ഫസ്റ്റ് റിവ്യൂസ് വന്നോ എന്തെങ്കിലും എന്നെ കുറ്റം പറയുന്നു അങ്ങനെ ഡോക്ടർ തന്ന രീതിയിലേക്ക് വരുമ്പോ എങ്ങനെയാണോ ടെൻഷനാണോ അതിയോ ഇഷ്ടമാണ് പക്ഷെ ഞാനിപ്പോ ഒരുപാട് നമ്മുടെ സിനിമയിൽ വന്നതിന് ശേഷം രണ്ട് വർഷമായിട്ട് കംപ്ലീറ്റ്ലി വിട്ട് നിക്കുകയാണ് അപ്പോൾ അത് കാരണം തന്നെ അത് ഒരു ഒട്ടും ഇങ്ങനെ നമുക്ക് ഹാഫ് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയല്ല കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആയിരിക്കണം സിനിമ പോലെ തന്നെ സിനിമയിൽ നമ്മൾ എനിക്കിപ്പോൾ ചിന്തകളുടെ ഒരു നയൻറ്റി പെർസെൻറ് സിനിമയെ പറ്റിയിട്ടൊക്കെയാണ് എന്താണെന്നൊന്നും ചോദിക്കരുത് പക്ഷെ എന്തൊക്കെയുണ്ട് അപ്പോൾ പക്ഷേ അതുപോലെ പോലും അല്ല നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടായിരിക്കണം വർക്ക് ചെയ്യേണ്ടത് ആസ് എ ഡോക്ടർ സോ ഇപ്പോൾ ആസ് ഓഫ് നൗ ഒരു എന്താണ് ഒരു ബ്രേക്കാണ് കഴിഞ്ഞ കല്യാണം ഒക്കെ കഴിക്കാറൊക്കെ ആവുമ്പോഴേക്കും ഓൾറെഡി മനസ്സിലുണ്ട് കാരണം അഞ്ച് വർഷം കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് പഠിച്ചതാണ് കഷ്ടപ്പെട്ടതിനെ കാട്ടിലും കൂടുതൽ ഇഷ്ടപ്പെട്ട് പഠിച്ചത് അപ്പോ അത് തിരിച്ചു പോണം അതിനെ പറ്റി അപ്പോ ഒരു കാര്യം അതായത് വായിച്ചു കേട്ടതാണ് അറിയില്ല പന്ത്രണ്ട് മണിക്കൂർ ഉണ്ട് അതിന്റെ ഡബിങ് പൂർത്തിയാക്കി പറഞ്ഞിട്ട് എനിക്ക് ഒന്ന് ഇൻസ്റ്റിലും മറ്റോ എന്തോ എനിക്ക് അത് ഭയങ്കര സന്തോഷമുള്ള സംഭവായിരുന്നു അതായത് അതായത് ഇപ്പൊ ഞാൻ പൊക്കളി മാ ഡബ് ചെയ്തോ ആ അവസ്ഥയിലാണ് ഓൾമോസ്റ്റ് ഒരു ഭീഷണി പോലെയാണ് ഞാൻ പറയുന്നത് കാരണം എനിക്ക് അറിയില്ല എപ്പോഴാണ് പോകുന്നതിന്റെ ഇപ്പൊ പോകും എന്നുള്ളത് അറിയാം അപ്പൊ പിന്നെ തമിഴ് മൂവിയുടെ വർക്ക് നടക്കുന്നുണ്ട് ആദ്യത്തെ മൂവിയുടെ ഇതിൻ്റെ ഇടയിൽ സമയം കിട്ടിയില്ലെങ്കിൽ ലാസ്റ്റ് ഞാൻ തന്നെ പെടും വേറെ ആരെങ്കിലും ഡബ് ചെയ്താൽ എനിക്ക് സങ്കടമാവും അത് കാരണം അങ്ങനെ പറഞ്ഞ് ഡബ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മളൊരു ടു ഹവേഴ്സ് ടു ഹേഴ്സ് ടു ആൻഡ് ഹാഫ് മാക്സിമം ചെയ്തു നെക്സ്റ്റ് ഡേ ഷാജൻ ചട്ടനും കൂടി ഉണ്ട് അപ്പം ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് പാക്കപ്പ് ഫുൾ മൂവിയുടെ പാക്കപ്പ് കഴിഞ്ഞ് വന്നിരുന്ന് നൈറ്റ് ഫുൾ ഏകദേശം ഒരു നാല് മണി വരെ ഡബ് ചെയ്യുകയാണ് അപ്പം ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഉറക്കം വന്നെങ്കിലും ബ്ലാക്ക് ഒക്കെ കഴിച്ച് ഞാൻ അവിടെ ഉണ്ടായിരുന്നു എല്ലാ ഭക്ഷണവും കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊരു ഭയങ്കര രസമായിട്ടോ ഇവർക്ക് നല്ല ടയറിങ് ആണ് സാധാരണ ഒരു ഒരു ഡയറക്ടർ ഇത്രയും ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പുള്ളി ഒരു ബ്രേക്ക് പോലും എടുക്കാതെ എനിക്ക് വേണ്ടി വന്നിരിക്കുകയാണ് അവിടെ നമുക്കൊക്കെ ഇടയ്ക്ക് ബ്രേക്ക് കിട്ടും പക്ഷെ ഡയറക്ടറിനോ ഡിഒപിക്കോ ഒന്നും ഒരു ബ്രേക്കില്ല ഒരു ട്വന്റി ഫോർ അവേഴ്സാണ് സിനിമ ഷൂട്ട് നടക്കുമ്പോൾ വർക്ക് ചെയ്യുന്നത് പക്ഷെ ആ സമയത്ത് പോലും എനിക്ക് ഭയങ്കര ഒരു എന്താണ് എന്തെന്നെ പറയുന്നത് ഭയങ്കര നന്ദിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ചേട്ടന് ഇങ്ങനെ അത് പുള്ളിക്ക് വേണമെങ്കിൽ പോയി കിടന്നുറങ്ങായിരുന്നു എനിക്കിപ്പോൾ പറ്റില്ല ഐശ്വര്യ വേറെ ആരെങ്കിലും വെച്ചാൽ ഡബ് ചെയ്തോളൂ ഒന്നും ചെയ്തില്ല എൻ്റെ കൂടെ വന്നിരുന്നു ഈ ഒരുപാട് കഥാപാത്രങ്ങളീ മുഴുനീളം കോമഡി അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഐശ്വര്യ ചെയ്യാൻ പറ്റുന്നു കാരണം എപ്പോഴും ഒരു മുമ്പ് കാണിപ്പോൾ ആളുകളെ അങ്ങനെ ചിരിപ്പിക്കാൻ പറ്റും അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇല്ല ഇല്ല കാരണം കോമഡി നമ്മുടെ സിനിമയുടെ ഇടയ്ക്ക് അർജന്റീനയില് ചെറിയ സീനില് കോമഡിയൊക്കെ ഉണ്ട് അതുപോലും എനിക്ക് ആയിട്ടില്ല അതായത് എനിക്ക് ചെയ്യാനറിയില്ല കോമഡി മിഥുൻ ചേട്ടൻ ഇങ്ങനെ പറയും ദൈവമേ കാസ്റ്റ് ഞാൻ ൊടുക്കെ എന്നാലും ആഗ്രഹമുണ്ട് എപ്പോഴെങ്കിലും ചിലപ്പോ എനിക്ക് എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ ഭയങ്കര ചളിയാണ് കേട്ടോ പക്ഷെ അത് സ്ക്രീനിലേക്ക് എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പോൾ അതെങ്ങനെയെങ്കിലും എന്തെങ്കിലും അങ്ങനെ ഒരു ക്യാരക്ടർ വരികയാണെങ്കിൽ പണ്ട് ഊർ മാം ചെയ്ത പോലത്തെ ക്യാരക്ടേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യം എപ്പ എങ്ങനെയാണെന്നൊന്നും അറിയില്ല പക്ഷെ അങ്ങനെ ആരെങ്കിലും ഒക്കെ എന്നെ പഠിപ്പിച്ച് തരാണെങ്കിൽ ഞാൻ ചെയ്യും എന്തായാലും ഒരുപാട് സന്തോഷം സെയിം ഓണം വീട്ടിലില്ലെങ്കിലും അവിടെ പുതിയ സിനിമയുടെ ലൊക്കേഷനിൽ ആഘോഷിക്കട്ടെ അടിച്ചുപൊളിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച് താങ്ക്